നമസ്കാരം, റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അവസാനം അടുത്തിരിക്കുന്നു. ഞാനിപ്പോൾ എല്ലാം എന്നെക്കൊണ്ട് കഴിയാവുന്നത്ര ആസ്വദിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ലയണൽ മെസ്സി ഇന്നലെ മാർക്കയുടെ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണത്. ദി എൻഡ് ഈസ് നിയർ ആൻഡ് ഐ ആം എൻജോയിങ് ആൻഡ് വാല്യൂയിങ് എവറി മൊമെൻ്റ് ആസ് മാക്സിമം ആസ് പോസിബിൾ. മാർക്ക പ്രോഗ്രാം ഒരുപക്ഷെ നിങ്ങൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ടാകും. മെസ്സി പറയുന്ന വാക്കുകൾ അപ്പോൾ തന്നെ ഇംഗ്ലീഷിൽ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണിത്. അവസാനം അടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു മൊമെൻറ്റുകൾ, എല്ലാ മൊമെൻറ്റുകളും മാക്സിമം ആസ് പോസിബിൾ ഞാനിപ്പം എൻജോയ് ചെയ്ത് പോവുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാനം അടുത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെയും ഇതുപോലെ അദ്ദേഹം പറഞ്ഞ നമ്മൾ കേട്ടു. അർജൻറ്റീനയ്ക്ക് വേണ്ടി ബൊളീവിയയെ പിച്ച് ചെയ്തതിന് ശേഷവും അദ്ദേഹം പറഞ്ഞത് ഇതെൻ്റെ അവസാന മത്സരങ്ങളാണ് എന്ന് നല്ല ബോധ്യമുണ്ട്, കഴിയാവുന്നത്ര ഞാൻ ആസ്വദിച്ച് മുന്നോട്ട് പോവുകയാണ് എന്ന്. എന്തായാലും മെസ്സി എത്ര കാലം കളി തുടരും എന്നുള്ളത് ആരാധകർ ഇപ്പോൾ ഒറ്റ നോക്കിയിട്ടിപ്പോൾ ഈ ഒരു വർഷം തന്നെ ഒരുപാട് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതും അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായി, ഞാൻ എപ്പോഴും എൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നയാളാണ്, പക്ഷേ ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഒരുപാട് ഇഞ്ചുറീസ് എന്നെ വേട്ടയാടിയിട്ടുള്ള വർഷമാണ്. ഏതാണ്ട് 3 മാസക്കാലത്തോളം, ഓൾമോസ്റ്റ് 3 മന്ത്സ് പരിക്ക് പറ്റി ഞാൻ പുറത്തിരിക്കേണ്ടി വന്നു, ഒറ്റയ്ക്ക് ട്രെയിനിങ് നടത്തേണ്ടി വന്നു. അതൊക്കെ വളരെ ഹാർഡായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ഈ ഒരു സീസണിൻ്റെ അവസാന ഘട്ടത്തിൽ എനിക്ക് ഫൈനൽ സീസണിൻ്റെ ഈ ഒരു ഫൈനൽ സ്ട്രെച്ചിൽ എനിക്ക് തിരികെ എത്താൻ കഴിഞ്ഞു. ഐ ഫീൽ ഗുഡ്. അതാണിപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഡേ ബൈ ഡേ ആയിട്ട് കാര്യങ്ങളെ എടുത്തുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് എന്നും ലിയോ മെസ്സി പറഞ്ഞു. എന്തായാലും പരിക്ക് അദ്ദേഹത്തെ വേട്ടയാടാൻ നമ്മൾ കണ്ടു. പ്രായം 37 ആയി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി എത്ര നാൾ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അടുത്ത വേൾഡ് കപ്പ് കളിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുമില്ല. അതുകൂടി ശ്രദ്ധിക്കണം. മെസ്സി പറഞ്ഞ പോലെ ഇത് അവസാനത്തോടടുത്ത് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനത്തോടടുത്ത് നിൽക്കുകയാണ്. അത് പക്ഷേ ആരാധകർക്കങ്ങ് ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.